ഹായ് ഫ്രണ്ട്സ്, വോയിസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും ഈ കാലയളവിലൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് തൈകൾക്ക് ആവശ്യപ്പെട്ട് ഓർഡർ ചെയ്യുകയും അവർക്ക് ഞാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നൽകി വരുന്ന ഒരുപാട് തൈകളുണ്ട്, അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, ആദ്യം ഒരു നാടൻ മാവിനത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് കോട്ടപ്പറമ്പൻ എന്നറിയപ്പെടുന്ന ഒരു മാവിനാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിറച്ചു മാങ്ങയുണ്ട്, നന്നായി കാ പിടിക്കും. പിന്നെ വലിയ മാങ്ങയൊന്നുമില്ല, ചെറിയ മാങ്ങയാണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് കറി വെക്കാൻ, അച്ചാർ ഇടാനൊക്കെ ഇത് ഉപയോഗിക്കാം. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റും നല്ല സുഗന്ധവും ഉള്ള ഒരു മാവിനാണ് കോട്ടപ്പറമ്പന്. അപ്പം നിങ്ങളിത് വലിയ മരങ്ങളായിട്ട് വരില്ല, നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുകയാണ്. ഇങ്ങനെ ഒരു റൗണ്ട് രൂപത്തിൽ കൂടുതൽ ഹൈറ്റ് പോകാതെ പുഷായിട്ട് വളരുന്ന മാവാണ്. സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രമ്മിൽ ബക്കറ്റിലൊക്കെ ഇത് വെക്കാറുണ്ട്, കവറിലൊക്കെ വലിയ. ഇപ്പോൾ ഇവിടെയും കാണാൻ പറ്റും, ഇതൊരു വലിപ്പമുള്ള നല്ല മാങ്ങ മാവിൻ തൈയാണ്, കണ്ടില്ല, നല്ല ബ്രാഞ്ചൊക്കെ ആയിട്ടുള്ളത്. ഇതിങ്ങൾക്ക് വെച്ച് ഈ ഒരു മാവൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ മാങ്ങ കായ്ക്കും. ശരിക്ക് വളങ്ങൾ അതിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാങ്ങ കിട്ടുന്നൊരു മാങ്ങയാണ് കോട്ടപ്പറമ്പന്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓൾ സീസൺ എന്നൊക്കെ അറിയപ്പെടാറുണ്ടെങ്കിലും ഏതായാലും വർഷത്തിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് മാങ്ങ കിട്ടുമെന്നുള്ളതിൽ ആർക്കും ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു നാടൻ മാവാണ് കോട്ടപ്പറമ്പന്. തൈകൾ നമ്മളെടുത്ത് ഇഷ്ടം പോലെയുണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ ഈ ഒറിജിനൽ പ്ലാന്റ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി മാവിൻ്റെ നല്ല പുഷായിട്ടുള്ള നല്ല ബഡ് ചെയ്തിട്ടുള്ള തൈയാണ്. അപ്പോൾ ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു നല്ല ഒരു വെറൈറ്റി മാങ്ങയാണ് കാലാപ്പാടി. പിന്നെ നല്ല മധുരം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് വലിയ മരങ്ങളാവില്ല, ഒരു ഫ്രണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പടർന്ന് നിൽക്കുന്ന ഒരു മാങ്ങയാണ് കാലാപ്പാടി. പിന്നെ നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വെക്കുക. എല്ലാ വർഷവും ഇതിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് മാങ്ങ കിട്ടും. ഇത് കുളമ്പ് മാവാണ്, കുളമ്പിൻ്റെ തൈയാണിത്. നല്ല വലിപ്പമുള്ള കുളമ്പ് മാവ്. കുളമ്പ് മാവ് നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇതാണ്. തണലിനൊക്കെ വളരെ നല്ലതാണ്. ഇഷ്ടംപോലെ മാങ്ങ ഇതിൽ കിട്ടും. പിന്നെ ഈ മാങ്ങയിൽ പുഴുക്കേട്, അതുപോലെ മാവിന് കമ്പോണൊക്കെ അങ്ങനെയൊക്കെ അസുഖങ്ങൾ കുറവാണ്. അപ്പോൾ നിങ്ങളെ വീടുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാങ്ങയാണ് കുളമ്പ്. അത് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് തണലൊക്കെ വേണമെങ്കിൽ ഈ ഒരു മരം വെച്ച് പിടിപ്പിക്കാം. ആണ് ചന്ദ്രക്കാരൻ, കണ്ടില്ലേ. നാടൻ മാവിയിൽ ഒരു വെറൈറ്റിയാണ് ചന്ദ്രക്കാരൻ. പിന്നെ ചെറിയ മാങ്ങയാണ് ഊമ്പി കുടിക്കാൻ. ഇതിനൊക്കെ നിറച്ചും കായ്ക്കും. ഇടവിട്ട വർഷങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കുന്നത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു മാവാണ് കോട്ടൂർക്കണം. ഇത് തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടാറുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഏകദേശം എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ മാങ്ങ എല്ലാ ഒരുപാട് ആൾക്കാർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ചുവന്ന കളറ് മാങ്ങയാണ്. പിന്നെ ഏകദേശം നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം ഭാഗത്തൊക്കെ കാണപ്പെടുന്ന ഒരു നാടൻ വെറൈറ്റി പെട്ടതാണ്. ഏതായാലും നല്ല ടേസ്റ്റാണ് മാങ്ങ. ഒരു ചുവന്ന കളറിൽ വരും. നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം നിറച്ചു മാങ്ങ ഉണ്ടാകുന്നൊരു മരമാണ്. ഇതിൻ്റെ വലിയ തൈയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് പല വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ നൽകി വരുന്നുണ്ട്. നാസിക് പസന്ത് എന്ന് പറയുന്നൊരു മാവിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ളത് കണ്ടില്ലേ, ഇത് ഹിമ പസന്ത് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി തൈകളാണ് ഇതവിടെ ഉള്ളത്, നല്ല ഗ്രോത്ത് ഉള്ള തൈകൾ. അപ്പോൾ ഈ മാവ് പിന്നെ നമ്മൾ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ കായ്ക്കാറുണ്ട്, ഈ നാസിക് പസന്ത്. പിന്നെ ഹിമ പസന്ത് മാങ്ങ കുറച്ച് കുറവാണ്. പക്ഷേ മാങ്ങ ഉണ്ടാകുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ കായ്ഫലം കിട്ടും. പക്ഷേ ഇതിൽ രണ്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് പുഴുക്കേട് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ല മാങ്ങകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നല്ല തൈകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൾഗോവ. മൾഗോവൻ്റെ നല്ല വലിപ്പമുള്ള തൈയാണ് മൾഗോവ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഏകദേശം നല്ല ഉരുണ്ടിട്ട് ഏകദേശം 1 കിലോ 700 100 ഒരു കിലത്തിൻ്റെ അടുത്തൊക്കെ ഈ മാങ്ങ നല്ല വലിപ്പം വരും. പിന്നെ നല്ല മധുരവും പിന്നെ നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല ടേസ്റ്റായിട്ടുള്ള മാങ്ങയാണ് മൾഗോവ. പിന്നെ ഇത് ചില മാങ്ങ പിടുത്തം കുറവാണ്. ഏതായാലും നല്ല വലിപ്പം ഉണ്ടാവും മാങ്ങ, കുഴപ്പമില്ല. ചില പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ചിലപ്പോൾ കായ്ക്കാറൊന്നുമില്ല.
കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള നമ്മൾ ഇതിലൊക്കെ വെക്കാം പറമ്പിൽ. മാങ്ങൻ്റെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ മാങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വലിപ്പത്തിലുള്ള ചെറിയ തൈകളും ഒക്കെ നമ്മളെടുത്ത് ഉണ്ട്. വിദേശയിന മാവ് ഒരുപാട് ഉണ്ട്. നാംഡോക്കി, ബനാന, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് R2E2 ജംബോ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റി മാങ്ങ. നല്ല വലിപ്പമുള്ള മാങ്ങയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. R2E2 ജംബോ റെഡ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ഇവിടെ കാണുന്നില്ലേ, ഇതാണ് നാംഡോക്കുമായി. നാംഡോക്കുമായി നല്ല മധുരമുള്ള മാങ്ങയാണ്. മധുരത്തിൽ നല്ല ബെസ്റ്റാണ്. ഇപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല വെറൈറ്റി മാങ്ങയാണ് നാംഡോക്കുമായി. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ മാങ്ങ കായ്ക്കുന്നുണ്ട്. നമ്മൾ നാംഡോക്കുമായി മാവിൻ്റെ തൈകൾ ഒരുപാട് ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്. നന്നായി കവടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നാംഡോക്കുമായി. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വിദേശ ഇനം മാവാണ്, ക്യൂസാംബ്രോഡ് എന്ന് പറയും. അപ്പോൾ ക്യൂസാംബ്രോഡ് നല്ല വെറൈറ്റി മാങ്ങയാണ്. തായ്ലാൻഡ് എല്ലാ മാങ്ങയും, ഏകദേശം ഒരുപാട് മാങ്ങകളുണ്ട്. അതിൽ ബനാന, നാംഡോക്ക്, ഗോലക്ക്, അതേപോലെ തന്നെ R2E2, ക്യൂസാംബ്രോഡ്, ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങകളിൽ പെട്ട ഇനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഗ്രോത്ത് ഉള്ള തൈ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലത്തെ ക്യൂസാംബ്രോഡിൻ്റെ തൈകൾ നമ്മളെടുത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ആവശ്യക്കാർ ബന്ധപ്പെടാം. ഈ മാവ് കണ്ടില്ലേ, ഇതാണ് റെഡ് പാൾമർ, അമേരിക്കൻ റെഡ് പാൾമർ എന്ന് പറയും. നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതലാൾക്കും കായ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും രണ്ടാൾക്കാരെന്നോട് ഇത് കായ പിടിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ അവർ അയച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കിതിൽ അറിയിക്കും. അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് റെഡ് പാൾമർ. ഇതാണ് ബനാന. ബനാന എന്ന് വെച്ചാൽ നീണ്ടു വരുന്ന മാങ്ങയാണ്. ബനാനൻ്റെ ഷേപ്പാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മാങ്ങ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അങ്ങനെ ഒരുപാട് മാങ്ങകളുണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ കുറഞ്ഞ സൈസ് ഐറ്റംസാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അടുത്ത വീഡിയോകളിൽ പുതിയ വെറൈറ്റികളൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പ്ലാവ് തൈ, കണ്ടില്ലേ. ഇതൊക്കെ പ്ലാവാണ്. ഇത് വിയറ്റ്നാം സൂപ്പറളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ചക്ക പെട്ടെന്ന് ഉണ്ടാകണമെങ്കിൽ കൂടുതൽ ആൾക്കാരും തിരഞ്ഞെടുക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പറളി. ഇത് വലിയ മരങ്ങളാവില്ല, നിങ്ങൾക്ക് വേര് കൂടുതൽ പോകാത്ത പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ചക്കയാണ് ഇത് വിയറ്റ്നാം സൂപ്പറളി. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റുള്ള ചക്ക J33, അങ്ങനെ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വർഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് നിങ്ങൾക്ക് ചക്ക ഇത് ലഭിക്കുന്ന ഒരു ചക്കയാണ് ഇത് വിയറ്റ്നാം സൂപ്പറളി. അതിൻ്റെ പല വലിപ്പത്തിലുള്ള തൈകൾ. അപ്പോൾ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് നല്ല വലിപ്പമുള്ള തൈകളാണ്, കണ്ടില്ലേ. നല്ല ഗ്രോത്ത് ഉള്ള, നല്ല ബുഷായിട്ടുള്ള കടവണ്ണക്കുള്ള പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഇതൊക്കെ J33 പ്ലാവാണ്. അതിൻ്റെ ചെറിയ തൈകളാണ് J33. നല്ല അടിപൊളി ചക്കയാണ് J33. ഏകദേശം ഒരു 5 വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചക്ക കിട്ടും. ഇത് ചാമ്പയാണ്, കണ്ടില്ലേ. ചാമ്പകൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ ബാലിച്ചാമ്പയുണ്ട്, പിന്നെ ദൽഹരി, പിന്നെ അതേപോലെ ഗ്രീന്, വൈറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള ചാമ്പകളുണ്ട്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു വെറൈറ്റി ഇനമാണ് ദൽഹരി ചാമ്പ. ഈ ചാമ്പ് ഇഷ്ടംപോലെ കായ ഉണ്ടാകും, പിന്നെ കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല മധുരമുണ്ട് ഈ ചാമ്പക്ക്. ഏകദേശം ആപ്പിളിൻ്റെ ഷേപ്പാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഓരോ നിങ്ങളെ വീടുകളിൽ ആപ്പിളൊന്നും കായ്ക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ചാമ്പ നിങ്ങൾക്ക് ഏകദേശം ആപ്പിളിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല ബ്രൗൺ ആയിട്ട് ചുവപ്പ് വരുമ്പോഴാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടത്. അപ്പോൾ നല്ല മധുരവും കൂടിയാണ്. ഞാൻ ഒരുപാട് വീടുകളിൽ ഇത് കൊടുത്തിട്ട് പിന്നെ നല്ല റിവ്യൂ ആണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ചാമ്പക്ക. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ചാമ്പക്ക വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൽഹരി ചാമ്പ ധൈര്യസമേതം വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങൾ സ്ഥലമില്ലെങ്കിൽ പിന്നെ ഡ്രമ്മിൽ, ബക്കറ്റിൽ, അങ്ങനെ വേണമെങ്കിൽ വെക്കാം, കണ്ടില്ലേ. നല്ല അടിപൊളി തൈകൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ബാലിച്ചാമ്പയാണ്, കണ്ടില്ലേ. ബാലിച്ചാമ്പ ഇത് നല്ല ടേസ്റ്റുള്ള ചാമ്പക്കയാണ്. പിന്നെ അതേപോലെ ചാമ്പക്കയിൽ വൈറ്റ്, ഗ്രീന്, പിന്നെ ചെറിയ ചാമ്പക്കയുണ്ട്, സീഡ്ലെസ് ചാമ്പ, പിന്നെ അതുപോലെ വരികേറ്റഡ് ചാമ്പ. ഏകദേശം 10 വെറൈറ്റി ചാമ്പകൾ ഇപ്പോൾ ഞാൻ നൽകി വരുന്നുണ്ട് ആവശ്യക്കാർക്ക്. ഇതൊക്കെ നമ്മളെടുത്തുണ്ട്. ഇത് ജബോട്ടിക്കാവ, ഇത് റെഡ് ഹൈബ്രിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജബോട്ടിക്കാവ, എസ്കാർലെറ്റ്, റെഡ് ഹൈബ്രിഡ്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനമാണ് റെഡ് ഹൈബ്രിഡ്, അതുപോലെ തന്നെ എസ്കാർലെറ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഏകദേശം നിങ്ങളെ വീടുകളിൽ മുന്തിരി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, മുന്തിരി, അതേപോലത്തെ അതേ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. എനിക്ക് മുന്തിരിനേക്കാളും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ തോല് ഒഴിവാക്കി കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വലിയ സ്ഥലങ്ങളൊന്നും വേണ്ട. ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, ഇതാ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് ഈ സാധനം ഉണ്ടാകുക, കായ.
ഇതിൻ്റെ ഈ തണ്ടിൽ നിങ്ങൾക്ക് കായ കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ അതുപോലെ കവറിൽ ബക്കറ്റിൽ എങ്ങനെ വേണമെങ്കിൽ ഇത് വെക്കാം. അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങളെ കുറച്ച് തൈകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് തൈകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മാവ് ഒരുപാട് ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം ഉള്ള മാവ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. പിന്നെ എന്നോട് വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പുതിയ വീടൊക്കെ കെട്ടിയിട്ട് ഏത് മാവ് വെക്കണം, ഏതാണ് ടേസ്റ്റ് ഉള്ളത്, നമ്മുടെ കാലാവസ്ഥയിൽ ഏതാണ് കാവ് പിടിക്കുന്നതൊക്കെ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അത്രക്കാർക്ക് എന്നോട് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാവുകൾ, ഇപ്പോൾ ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് മാവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റിലുള്ള മാങ്ങൊക്കെ ഉണ്ടാവും, മല്ലിക അൽഫോൺസൊക്കെ. ചിലപ്പോൾ അത് ചില മണ്ണിലൊന്നും കാവ് പിടിക്കാറില്ല. അപ്പോൾ ഇവിടെ ഏതാണോ കാവ് പിടിക്കുന്നത് അത് എന്നോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തൈകൾ, നല്ല അടിപൊളി തൈകളാണ് ഞാൻ കൊടുക്കാറുള്ളത് പൊതുവെ. എൻ്റെ തൈകൾ വാങ്ങിയവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തൈകൾ വാങ്ങിയിട്ട് ചിലപ്പോൾ ഇനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പുതിയ തൈകൾ, ഇപ്പോൾ വാങ്ങിയ തൈകൾ ഒഴിവാക്കിയിട്ട് അത് നിങ്ങൾക്ക് തന്നെ തരും. അതിന് പുറമെ നിങ്ങൾക്ക് വേറെ പുതിയ തൈകൾ ഞങ്ങൾ കൊണ്ടുതരുന്നതാണ്. പിന്നെ അങ്ങനെ മാറൽ ഇല്ല. ഏകദേശം 90% ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത് തൈകൾ. പിന്നെ 10% ചില തൈകളൊക്കെ പുറത്തുനിന്നൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. നിങ്ങൾക്ക് തൈകൾ തീർച്ചയായിട്ടും വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ തൈ, പുതിയ തൈ, 1 രൂപ വാങ്ങാതെ നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ അടുത്തുള്ള നല്ല ഒരുപാട് മാവുകൾ, ഈ നിങ്ങളെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുളമ്പ്, പിന്നെ കാലപ്പാടി, നാംഡോക്കുമായി, അങ്ങനെ പോലത്തെ എത്ര മാവാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 40 ൽ പരം മാവുകൾ ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ട് ഡയറക്റ്റ് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത വ്യക്തികൾ, ഇപ്പോൾ വീടുകളിൽ പല ആൾക്കാർക്കും വന്ന് വാങ്ങാനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പ്രാധാന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് വീടുകളിലേക്ക് തൈകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തൈകൾ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി എൻ്റെ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.